ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട് ലൈറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും വളരെ മധുരമുള്ളതുമായ ഒരു റെസിപ്പിയാണ് നമ്മൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള സേമിയ പായസം അതും വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പി സേമിയ പായസം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ക്രിസ്മസ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ അളവനുസരിച്ച് തീരുമാനിക്കാം കുറച്ച് ഏലയ്ക്ക ഒരു 4 കഷ്ണം ഏലയ്ക്ക പിന്നെ ആവശ്യത്തിനുള്ള പാല് പാല് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളൂ ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുക്കുന്നത് നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 2 ലിറ്റർ പാലിന് ആവശ്യത്തിന് 19 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര ഞാനൊന്നും പൊടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് സേമിയ വേണം ഒരു 250 ഗ്രാം സേമിയയുടെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് അത് നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ആദ്യം തന്നെ പറയാം അത് നമ്മുടെ ചുക്കാണ് നമ്മൾ മിക്കവാറും പണ്ട് മുതലേ ആളുകൾ പായസത്തിൽ ചുക്ക് ചേർക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് അതൊരു മടിയാണ് എന്നാൽ നിങ്ങളിതൊന്ന് ചേർത്ത് വെക്കും നമ്മുടെ സേമിയ പായസം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സേമിയ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കിതൊന്ന് വറുത്തെടുക്കണം നിങ്ങൾ എടുക്കുന്ന സേമിയോ ചെറുതായിട്ട് മുറിച്ചതാണെങ്കിൽ അത് റോസ്റ്റ് ചെയ്തതാണെങ്കിൽ ഇനി വീണ്ടും റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഞാൻ വലിയ നീളമുള്ള സേമിയ വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഒടിച്ച് വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ് ഈ സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് നന്നായിട്ട് നെയ്യുള്ളപ്പം അടിയിൽ പിടിക്കുകയൊന്നുമില്ല 2-3 ടേബിൾ സ്പൂൺ നമ്മൾക്ക് നെയ്യ് ഒഴിക്കാം നെയ്യുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ എണ്ണയും ഉപയോഗിക്കാം കേട്ടോ അത് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും ബെറ്റർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അതിലൊക്കെ എപ്പോഴും പായസത്തിന് ടേസ്റ്റ് നെയ്യ് തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ലിറ്റർ പാലാണ് ഒഴിച്ചിരിക്കുന്നത് വെള്ളം ചേർത്തോ ചേർക്കാതെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ 2 ലിറ്റർ പാല് നല്ല കട്ടിയുള്ള പാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ ഒരു കാര്യമുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ കൈയെടുക്കാതെ അങ്ങ് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അതാ ഏകദേശം നമുക്കൊന്ന് ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അടി പിടിക്കില്ല ഇല്ലെങ്കിൽ നമ്മൾ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട് സേമിയ വെന്തതിന് ശേഷം പഞ്ചസാര ചേർക്കാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ സേമിയ വെന്ത് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും ഇത് ഇലക്കായ പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ബൗളിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തതൊന്ന് പൊടിച്ചെടുത്തേക്കാണ് ഇതാണ് നമ്മൾ പഞ്ചസാര ഈ ഒരു പഞ്ചസാരയാണ് നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തു പൊടിക്കാതെ നമുക്ക് ചേർക്കാം കുറച്ച് പഞ്ചസാര എടുത്ത് ഇലക്കായ കൂടി ചേർത്ത് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങടക്ക് ഇളക്കി മിക്സ് ചെയ്യുക ഇപ്പം ഞാൻ തരും ബൗളിൽ കുറച്ച് പാലും കുറച്ച് ക്യാഷിനിട്ടും ഒരു 10 ക്യാഷിനിട്ട് എടുത്ത് നമ്മൾ ഈ പാലിലൊന്ന് കുതിർത്തി വെക്കുക അതിനുശേഷം നമ്മളിത് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്താണിത് ഇനി ക്യാഷിനിട്ട് അരച്ചത് കൂടി ഈ പായസത്തിൽ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകണം നമ്മുടെ ചുക്ക് പൊടിച്ചത് ഞാൻ പറഞ്ഞല്ലോ പഴമക്കാരൊക്കെ എപ്പോഴും പായസം ഉണ്ടാക്കിയാൽ ഇച്ചിരി ചുക്കും ഉറപ്പായിട്ടും ചേർത്തിരിക്കുക അതിന് പ്രത്യേക ടേസ്റ്റാണ് സദ്യക്കൊക്കെ ഉള്ള പായസത്തിൽ ഈ ചുക്കുപൊടി കൂടി ചേർക്കാറുണ്ട് ഇപ്പോൾ ചെറിയൊരു ചുക്കാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കല്ലിലൊക്കെ വെച്ച് ചതച്ച് നല്ല പൊടിയാക്കി എടുക്കാം ഇതുകൂടി നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചുക്കിൻ്റെ ടേസ്റ്റ് ഒരുപാട് വേണ്ട ഒരുപാട് ഇഷ്ടമില്ല എന്നുള്ളവർ ഒരു ചെറിയ ഒരു നുള്ളിട്ടാലും മതി ഇവിടെ ഞാൻ 2 നുള്ളോളം ചുക്കുപൊടി ചേർക്കുന്നുണ്ട് ചുക്കുപൊടി കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാകും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടുക അത്രമാത്രമേ ഉള്ളൂ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ദാ നമ്മുടെ ക്യാഷിനിട്ടും ഒക്കെ വറുത്തിട്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ ഓണക്കാലത്ത് എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊക്കെ കിറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനകത്തൊക്കെ സേമിയൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ചുക്ക് മാത്രം നമ്മളിനി പുറത്തുനിന്ന് കളക്ട് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഓണക്കാലത്ത് സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരുപാട് ഓണാശംസകൾ